നമസ്കാരം. ചരിത്രം ഭൂതകാലത്തെ ഭാവികാലത്തിനായി എഴുത്തിൻ്റെ വർത്തമാനകാലത്ത് കോറിയിട്ട ചില ചിത്രങ്ങളാണ്. ഓർമ്മകളില്ലാത്ത സമൂഹം ചരിത്രത്തിലെന്ന പാഠം ഉൾക്കൊള്ളുന്നില്ലെന്ന വാക്കുകൾ നാം ഓർമ്മയുടെ വെയിൽ നാളങ്ങൾ പതിയുന്ന ഇടങ്ങളിൽ തന്നെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ബിഗ് ബുക്ക് 5-ാം താളിൽ ഇരുപുറവും നിറയെ കോറിയിടുന്നത് നാളെയുടെ ചരിത്രമാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കർമ്മനിരതരായിരിക്കുമ്പോഴും പ്രശംസയുടെ നിഴൽ പതിയാൻ ആഗ്രഹിക്കാത്തവർ, കേരള മോഡൽ എന്ന് മലയാളി അഭിമാനം കൊള്ളുന്ന വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളെ കൈപിടിച്ചു നടത്തിയത് അവരായിരുന്നു. ആരും കയ്യേൽക്കാനില്ലാത്ത അനാഥരെയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും മഹാമാറാ രോഗങ്ങൾ ബാധിച്ചവരെയും അമ്മ തന്റെ കുഞ്ഞിനെ ചുമലിലേറ്റുന്നതിനേക്കാൾ കരുതലോടെ കൊണ്ടു നടന്നത് അവർ മാത്രമായിരുന്നു. അന്നൊന്നും ഇതിന് ഞങ്ങളെ ആരും പ്രശംസിക്കുന്നില്ലെന്ന് അവർ പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അവർ സമൂഹത്തിന്റെ പൊതുധാരയുടെ മുൻപിൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, വന്ദിക്കേണ്ട പക്ഷേ നിന്ദിക്കരുതെന്ന്. കേരളത്തിന്റെ വടക്കൻ മലയോരങ്ങളിൽ നിന്നും ഇടനാടും തീരപ്രദേശവും കീഴടക്കി കുതിക്കുന്ന അൽമായ സന്യസ്ഥ സംഗമത്തെക്കുറിച്ചാണ് ബിഗ് ബുക്കിന്റെ 5-ാം പുറം ചർച്ച ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം തൊട്ട് ഇന്ത്യാ ചരിത്രത്തിന്റെ സുവർണ മേഖലയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൊൽക്കത്തയുടെ തെരുവോരങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഒരു വിശിഷ്ട സമ്മാനമുണ്ട്. വിശുദ്ധ മദർ തെരേസ. മറ്റൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു യുവതി ഭാരതത്തിന്റെ തെരുവോരങ്ങളിൽ പുഴുക്കളേക്കാൾ കഷ്ടമായി ജീവിച്ചു മരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടി യാചിച്ചത് ക്രിസ്തുവിന്റെ അടിമയായ സന്യാസ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമായിരുന്നു. കൊൽക്കത്തയുടെ തെരുവോരങ്ങളിലേക്ക് ആ വിശുദ്ധ ആദ്യമായി ഇറങ്ങുമ്പോൾ സുരക്ഷിതത്വത്തിന്റെ ഒരു കമ്പിളിപ്പുതപ്പ് പോലും ഉണ്ടായിരുന്നില്ല. മദറിന്റെ ജീവിതത്തിലെ പിൽക്കാല പ്രശസ്തിയുടെ സുവർണ വെളിച്ചമല്ല. ക്രൂരമായ നിന്ദയുടെയും സാമൂഹിക അവഹേളനത്തിന്റെയും ഇടമുറിയാത്ത ദിനരാത്രങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ആ സന്യാസത്തിന്റെ വിളി, വിളിച്ചവനോടുള്ള വിശ്വസ്തത, അതായിരുന്നു മദറിന്റെ പാദങ്ങളെ ഇടറാതെ കാത്തത്. അതേ വിശ്വാസമാണ് ഇന്നും ഓരോ സന്യാസിനെയും നയിക്കുന്ന വികാരമെന്ന് സിസ്റ്റർ ഡെൽഫി മരിയ CMC പറഞ്ഞു തരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ അടിമകളാണ്, ക്രിസ്തുവിന്റെ അടിമകൾ, ലോകത്തിന്റെ അടിമകളല്ല ഞങ്ങൾ, ക്രിസ്തുവിന്റെ അടിമകൾ. ആ അടിമത്തത്തെ പ്രണയിക്കുന്നവരാണ് ഞങ്ങൾ. അത് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ അടിമത്തം അത് ഞങ്ങൾക്ക് അടിമത്തമായി ആണെന്ന് പറഞ്ഞാൽ ആ സ്വരമല്ല ഞങ്ങളുടെ സ്വരം. ഞങ്ങളുടെ സ്വരം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി അടിയറവ് പറയുന്ന ഒരു സ്വരമാണ് ഞങ്ങളുടേത്. അതാണ് ഞങ്ങളുടെ അടിമത്തം. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അടിമകളായി ആണെന്ന് പറയാൻ വേണ്ടി ഇനിയും ഞങ്ങളുടെ നാവുകൾ ചലിക്കും. സന്യാസം എന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. ക്രിസ്തുവിനോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തിൽ നിന്നും ഉയർക്കൊള്ളുന്ന ഒരു സ്വാതന്ത്ര്യം. ഈ സന്യാസത്തിൽ ചില പ്രണയങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്, ചില ഇഷ്ടങ്ങളുണ്ട്. ഇത് മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രണയമല്ല, സ്വാതന്ത്ര്യമല്ല, ഇഷ്ടമല്ല. മറിച്ച് വ്യത്യസ്ത സന്യാസ സമൂഹത്തിന്റെ ചില കാര്യങ്ങളോടുള്ള ഇഷ്ടത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ബ്രൗൺ സ്കാർഫിനോടും ഇത് എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു ജീവിത ക്രമത്തോടുമുള്ള ആ വലിയ പ്രണയമുണ്ടല്ലോ, ആ പ്രണയമാണ് CMC കോൺഗ്രിഗേഷനിലേക്ക് എന്നെ ആകർഷിച്ചതും ഇവിടെ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ വസ്ത്രം ഇന്നും ധരിക്കാൻ സാധിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സന്യാസ സമർപ്പണമാണ്. ഈ സന്യാസ വസ്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുപ്പിനെയുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും വിലമതിക്കുന്നതും. അതിലാണ് എന്റെ അഭിമാനം എന്ന് പറയുന്നതിൽ യാതൊരുവിധ സങ്കോചവും എനിക്കില്ല. എന്നാൽ ഇന്ന് മറ്റൊരു നാളിലുമില്ലാത്ത തരത്തിൽ ക്രൈസ്തവ സന്യാസം വേട്ടയാടപ്പെടുകയാണ്. ജീവിതചര്യയിൽ അവർ പകർത്തുന്നത് ക്രിസ്തുവിനെയാണ്.
നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം എന്ന് പറയുക മാത്രമല്ല, പ്രവർത്തിച്ചും കാട്ടിയ ഗുരുവിനെ പിൻചൊല്ലുന്നവർ. അവരുടെ അവഹേളനങ്ങൾക്കു നേരെ പുലർത്തുന്ന മൗനവും നിന്ദനങ്ങളോട് പോലും പുലർത്തുന്ന സഹിഷ്ണുതയും അടിമത്തം എന്ന് പേരിട്ട് വീണ്ടും വാക്കിന്റെ ചാട്ടമാറിനാൽ അവരെ അടിച്ചു വീഴ്ത്താൻ ഒരുമ്പെടുകയാണ് ചിലർ. ഈ സാഹചര്യത്തിലാണ് പ്രതികരണങ്ങളുടെ പുതിയ ധാര കൂടി സന്യാസത്തിലേക്ക് എഴുതി ചേർക്കാൻ ഇവർ നിർബന്ധിതരായത്. സേവകൻ കൈനീട്ടി ഈശോയുടെ മുഖത്തടിഞ്ഞു. ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അത് തെളിയിക്കുക, സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്നെ അടിച്ചത്? രണ്ടാമത്തെ ഒരു സന്ദർഭമാണ് ഈശോയുടെ. മൂന്നാമത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോ. ദേവാലയ ശുദ്ധീകരണത്തിന്റെ സമയത്ത് അവിടുന്ന് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ദേവാലയത്തിൽ നാണയം മാറ്റിക്കൊണ്ടിരുന്നവരെയും പ്രാപിക്കാനിരുന്നവരെയും പുറത്താക്കി എന്ന് നമ്മൾ വായിക്കുന്നത്. ഇത് പലപ്പോഴും സ്ഥിരസഭയ്ക്ക് അകത്തേക്ക് തന്നെ ഒരു വിമർശന ശരമായിട്ട് ഇന്നത്തെ സമൂഹം എഴുതുകൊണ്ട് താല്പര്യങ്ങളുള്ള ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ ഈ അടയാളത്തെ തിരുസഭയ്ക്കെതിരായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമ്മളിൽ നേടിയെടുക്കേണ്ട ദൗത്യം ഇതാണ്, തിരുസഭയാകുന്ന ദേവാലയമാകുന്ന മേയാ എക്ലേസിയ എന്റെ സഭയ്ക്കുള്ളിലേക്ക് ഈ വെച്ചുവിൽപ്പന നടത്താൻ വേണ്ടി കയറി വന്നിരിക്കുന്നവരെ ചാട്ടമാറെടുത്ത് അടിച്ചു പുറത്താക്കേണ്ട ഒരു ഉത്തരവാദിത്വം. പ്രതികരണത്തിന്റെ ആത്മീയത. ഊമയായ നായയെപ്പോലെ വിവാദങ്ങൾ ഒഴിവാക്കി ഒഴുക്കിനൊത്ത് നീന്തുന്നതാണെന്ന് കരുതുന്നവർ സ്വയം നാശത്തിന്റെ കുഴി കുഴിക്കുകയാണെന്നും ഇവർ പറയുന്നു. ആഗോള കത്തോലിക്ക സഭ 2000 വർഷങ്ങളായി മാനവകുലത്തിന് നൽകുന്ന സേവനങ്ങളെ ആർക്ക് നിഷേധിക്കാൻ കഴിയും? ആർക്കു മുൻപിൽ മതില് കെട്ടിയിട്ടില്ലാത്ത ആ സ്നേഹധാരയെ അറ്റമില്ലാത്ത മുറ്റമെന്നല്ലാതെ മറ്റെന്ത് വിശേഷിപ്പിക്കും? കേരളത്തിലെ കത്തോലിക്ക സന്യസ്ത സമൂഹം മുഖ്യധാര പൊതുസമൂഹത്തിന് നൽകിയ നന്മകൾ സ്വീകരിച്ചവർ തന്നെയാണ് സന്യസ്തരെ തെരുവുകളിലും നവമാധ്യമങ്ങളുടെ ഒളിയിടങ്ങളിലും ഇരുന്ന് ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്. സമൂഹത്തിലെ നേതാക്കന്മാരുടെ മക്കള് എവിടെയാണ് അവർ പഠിക്കുന്നത്? അവരുടെ കുടുംബങ്ങളില് രോഗികളായി കഴിയുന്നവരെ ശുശ്രൂഷിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ബുദ്ധിമാന്യം ലഭിച്ചവരോ പഠന വൈകല്യമുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ആരുടെ അടുത്തേക്കാണ്
ഈ മക്കളെ കൊണ്ടുചെല്ലാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്യസ്തരുടെ അടുത്തേക്കാണ്, അവരുടെ അടുത്ത് ചെന്ന അവരുടെ സ്നേഹവും പരിഗണനയും ആദരവും ഒരു ശുശ്രൂഷയും ലഭിച്ചാൽ ഞങ്ങളുടെ മക്കൾക്ക് ആശ്വാസമുണ്ടാകും, സൗഖ്യമുണ്ടാകും, ആത്മീയ കരുത്തുണ്ടാകുമെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടിയാണ് അവർ സന്യസ്തരെ സമീപിക്കുക. ഇത്തരം സാഹചര്യത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രൂപതകളിലെ അൽമായ സംഘടനകൾ സന്യസ്തർക്ക് പിന്തുണയുമായി എത്തിയത്. അവർ സംഘടിപ്പിച്ച അൽമായ സന്യസ്ത സംഗമങ്ങൾ അധിക്ഷേപത്തിനും അവഹേളനത്തിനുമെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി. സന്യസ്തർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത അൽമായ സമൂഹത്തിനുണ്ട്. കാരണം വിശ്വാസത്തിലും മൂല്യത്തിലും പിച്ചവയ്ക്കാൻ പഠിപ്പിച്ചതും വളരാനുള്ള വിഭവങ്ങൾ പകർന്നു തരുന്നതും ശരിയുടെ പാതകളിലെ കൈച്ചൂണ്ടികളായി നിലകൊള്ളുന്നതും കൂരിരുട്ടിന്റെ വഴിതെറ്റി ഇടറി വീഴാതെ കാക്കാൻ സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരികളായി മാറുന്നതും അവരാണ്. ആ ഒരു കരുത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ കത്തോലിക്കയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കാണ് നമ്മളെ കുറിച്ച് ഏറ്റവും മതിപ്പ് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. കത്തോലിക്കന് ഒരുപക്ഷെ നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ മൂലമാവാം. എന്റെ വല്യപ്പന് എസ് ബി കോളേജിൽ അഡ്മിഷൻ കിട്ടി, എന്റെ അപ്പനും കിട്ടി, എനിക്കും കിട്ടി. പക്ഷെ എന്റെ മോന് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ സഭയ്ക്കെതിര. അപ്പൊ ഈ അപ്പനും വല്യപ്പനും ഒക്കെ കിട്ടിയതോ? അത് പണ്ടല്ലായിരുന്നോ? എന്റെ മോന് കിട്ടണം, അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത്, നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളുടെ അപ്പുറത്ത്, സഭയെയും സഭയുടെ സ്ഥാപനങ്ങളെയും നോക്കിക്കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഒതുങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും എന്റെ സഭ വേദനിക്കുമ്പോൾ എന്റെ സഭയോടൊത്ത് നിൽക്കാനായിട്ട് സാധിക്കാത്തത്. എന്നാൽ ഇന്നത്തെ സമൂഹത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തകരായ ചില കുറുക്കന്മാർ വേട്ടയാടുകയാണെന്ന് സന്യസ്ത സമൂഹം പറയുന്നു. പരസ്പരം തമ്മിലടിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന ഇവർ മാലിന്യം മാത്രം ചികഞ്ഞ് പുറത്തേക്കിടാൻ ശ്രമിക്കുന്നവർ മാത്രമാണ്. ഇവരോട് മാറി നിൽക്കാൻ പറയാനുള്ള ആർജവമാണ് വിശ്വാസികൾ ആർജിക്കേണ്ടതെന്നും സന്യസ്തർ പറയുന്നു. രണ്ട് ജീവികളെ തമ്മിലടിപ്പിച്ച് ഇറ്റുവീഴിക്കുന്ന ചോര കുടിക്കുവാൻ നാവു നീട്ടി പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലൂടെ ഈ ക്യാമറ കണ്ണുകളും പിടിച്ചുകൊണ്ട് നടക്കുന്ന ചാനൽ കുറുക്കന്മാരെ പറ്റിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇവിടെ ഇന്ന് കേരളത്തിന്റെ മുഖ്യധാരയിൽ കത്തോലിക്ക സഭയെ മാത്രമല്ല, മാന്യമായി ജീവിക്കുന്ന ഏത് മതസമൂഹത്തെയും വിശ്വാസ സംഹിതകളെയും കേരളത്തിന്റെ മതേതര സ്വഭാവത്തെയും ഒക്കെ തള്ളിത്തകർത്ത് പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുവാൻ വേണ്ടി നാവ് നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഓരിയിട്ട് നടക്കുകയാണ് കുറുക്കന്മാർ. നമ്മുടെയൊക്കെ മാധ്യമ സംസ്കാരം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്നതിന്റെ പ്രകടമായ അനുഭവങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അന്തിചർച്ചകളിൽ കസേരകളിൽ കോട്ടുമിട്ട് കുത്തിയിരുന്ന് കുത്തിത്തിരിപ്പും കുന്നയിനെയും മാത്രം വിതരണം ചെയ്യുകയാണ് മാധ്യമധർമ്മമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇന്ന് മാധ്യമങ്ങളിൽ കേൾക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹ മനസ്സ് മരവിച്ച് മരവിച്ച് ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പ്രദേശത്തുള്ള നമ്മുടെ ഡംപിംഗ് യാർഡ് പോലെയായി പോയി കേരളത്തിന്റെ പൊതുസമൂഹ മനസ്സ്. വിസർജ്യങ്ങൾ കുന്നുകൂട്ടിയിടുവാൻ വേണ്ടി മാത്രം വില കൊടുത്ത് മാധ്യമങ്ങളെ നിലനിർത്തിയെങ്കിലെല്ലാം മലയാളിയുടെ ഗതികേട്. എനിക്ക് ഇവരോടൊരു ചോദ്യമുണ്ട്. ഈ ചാനൽ കൂലിക്കാരോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ തിന്മ തന്നെ തെരഞ്ഞു പിടിച്ചെടുക്കാൻ, ഈ തിന്മ തന്നെ വാരി കുട്ടികൊണ്ടുവരാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹ മനസ്സിൽ ഒരു നന്മ പോലും ഇല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഈ പൊതുസമൂഹത്തിന്റെ വിരുന്നുശാലയിൽ കയറാതെ വിസർജ്യങ്ങൾ മാത്രം വാരിക്കൊണ്ടിട്ട് ഉച്ചിത്തം മാത്രം വാരിക്കളമ്പി മാധ്യമ ചർച്ചയിൽ വാരിക്കളമ്പുന്ന നിങ്ങളുടെ കൂലി എത്രയാണ് എന്ന് എനിക്ക് ചോദിക്കുന്നത്. ഈ മാധ്യമ തമ്പുരാക്കന്മാരെ ചെറി വാരി കൊണ്ടുവരാൻ, വിസർജ്യം വാരി കൊണ്ടുവരാൻ നിങ്ങൾക്ക് തരുന്ന കൂലി എത്രയാണെന്ന് പറ.
കൂടത്തായിലെ നട്ടാൽ കുരുക്കാത്ത കള്ളം സഭയുടെ മേൽ അടിച്ചേൽപ്പിച്ച ചാനൽ അജണ്ടയെയും ലവ് ജിഹാദിനെ ന്യായീകരിച്ച നെറുകെട്ട മാധ്യമ പ്രവർത്തനവുമാണ് പൊതുസമൂഹം വിചാരണ ചെയ്യേണ്ടതെന്നും ഇവർ പറയുന്നു. അത് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കേരളത്തിൽ ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് മറ്റൊരു മതധാരയിലേക്ക് പ്രണയം കഴിച്ച് പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി കൃത്യമായ സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന്റെ വ്യക്തമായ അനുഭവങ്ങളുടെ നെടുവീർപ്പുകളുമായി എണ്ണമറ്റ കുടുംബങ്ങൾ ഇവിടെ നീവി കഴിയുമ്പോൾ കോഴിക്കോട് ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കൊടുത്ത് ഒരു കത്തോലിക്ക പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റി ഒരു ഭൂഖണ്ഡത്തിന്റെ പേരായ ഒരു മഹാചാനൽ ചർച്ച നടത്തിയപ്പോൾ മയക്കുമരുന്ന് കൊടുത്തവൻ വീരപോരാളിയായി പരാതി കൊടുത്ത പെൺകുട്ടി സ്നേഹരാഹിത്യം കാണിച്ച വഞ്ചനയായി അതിനെതിരെ പ്രതിഷേധിച്ച കെ സി വൈയും വർഗീയ സംഘടനയായി അരമണിക്കൂർ നേരമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഈ സ്ഥാപിത താല്പര്യത്തിന് അധിഷ്ഠിതമായ മാധ്യമ വർഗീകരണം ഇവിടെ നടത്തി കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഇതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ മുനിസിപ്പൽ കമ്മിനിയാട് പോലെ വിസർജ്യം കുന്നുകൂട്ടിയിട്ട അനുഭവങ്ങളായി ഇത്തരത്തിലുള്ള ചാനൽ സഭയെ ദുർബലപ്പെടുത്തുന്നവർ സഭയ്ക്കുള്ളിൽ തന്നെയുണ്ടെന്ന സ്വയം വിമർശനവും സന്യസ്തർ മുൻപോട്ട് വെക്കുന്നു. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർ, ദൈവവിളികൾ കുറയുമ്പോൾ മുഖം നഷ്ടപ്പെട്ട് സഭ ദുർബലമാകുമെന്നും പലരും കരുതുന്നു. ഒരു പ്രതിസന്ധിയും സ്വയം ഉണ്ടാകുന്നതല്ലെന്നും മനസ്സിലാക്കണം. അജണ്ടകളാണ് പ്രതിസന്ധിയുടെ സൃഷ്ടാക്കൾ. നമ്മുടെ നല്ല ആൺകുട്ടികളും നല്ല പെൺകുട്ടികളും വൈദിക സന്യാസ ജീവിതം തെരഞ്ഞെടുക്കരുത് എന്നുള്ള ഒരു വലിയ അജണ്ട കൂടി ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലുണ്ട്. വൈദികരില്ലാതാകുമ്പോൾ കുർബാന ഇല്ലാതാവും, കുർബാന ഇല്ലാതാകുമ്പോൾ സഭ ഇല്ലാതാവുകയാണ്. സിസ്റ്റേഴ്സ് ഇല്ലാതാകുമ്പോൾ വിശ്വാസം പഠിപ്പിക്കാൻ ആളില്ലാതാവും, വിശ്വാസത്തിന് സാക്ഷ്യം ലഭിക്കാൻ ആളില്ലാതാവും, സഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യമായ കാരുണ്യ പ്രവർത്തനങ്ങൾ ആളില്ലാതാവും. അങ്ങനെയാകുമ്പോൾ സാക്ഷ്യത്തിന്റെ വേദികൾ ഇല്ലാതാകുമ്പോൾ സഭ ദുർബലമായിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധിയും വെറുതെ ഉണ്ടാകുന്നതല്ല. അതിന്റെയൊക്കെ പിന്നിൽ പലരുടെയും താല്പര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സന്യസ്ത ആത്മായ സംഗമ വേദികൾ ഇന്ന് ഒരാവേശമായി ക്രൈസ്തവ സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. മലനാടും ഇടനാടും തീരപ്രദേശവും ഇത്തരം സംഗമങ്ങൾക്ക് വേദിയൊരുക്കാൻ മത്സരിക്കുകയാണ്. എല്ലാം നമ്മുടെ സഭ എന്ന വികാരത്തിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതും. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ സന്യസ്തരുടെ കണ്ണു തുറക്കാനുള്ള അവസരങ്ങളായി മാറുമെന്ന് സഭാ നേതൃത്വം ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവും അവയോടുള്ള പ്രതികരണവും ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടിയാകും ഉണ്ടാവുക എന്നും എല്ലാവരോടും സഭ പറയുന്നു. സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ വേണ്ടാതെ പറഞ്ഞ് ഈ ചാനലുകളിലൊക്കെ അവരവരെല്ലാം വരുമ്പോഴും ഒരു കുഴപ്പമില്ലാതെ നടക്കുന്ന പാർട്ടികൾ സിസ്റ്റേഴ്സ് തന്നെയാണ്. കാരണം അവരൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ചാനലിൽ ചർച്ച നടക്കുമ്പം അവർക്ക് റംഷായും കൊമ്പയുമായിരുന്നു. അതുകൊണ്ട് അവരത് കേട്ട മട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. ഈ ചിന്ത വിളിച്ചവനെ വേണേൽ പിറ്റേ ദിവസം അവരെ വിളിച്ച് അധ്യക്ഷ പ്രസംഗം നടത്തി. ചേട്ടൻ നല്ല ചേട്ടൻ ചിരിച്ചൊക്കെ കാണിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് വേണമെങ്കിൽ ചെയ്യും. അതാണ് അവിടെ സന്യസ്തർക്ക് ഒരു സന്ദേശമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം, അറിയുകയും യഥാവിധി പ്രതികരിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ അഭിഭാഷകരുണ്ടെങ്കിൽ അത് കോടതിയെ മാത്രം ബാധിച്ചാൽ പോരാ, നിങ്ങൾക്ക് വേണ്ടിട്ട് കൂടെ അവരെ ബാധിക്കണം. നിങ്ങളുടെ ഇടയിൽ എന്ത് വലിയ പ്രിൻസിപ്പൽമാരൊക്കെ ഉണ്ട്, അവർ പിള്ളേരെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഇടയ്ക്ക് സമൂഹത്തെ സന്യാസത്തെ കുറിച്ച് കൂടി പഠിപ്പിക്കാനായിട്ട് അവർ മുമ്പോട്ട് വരണം. നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തകരുണ്ട്, അവരവരെ ഏൽപ്പിച്ച കാരുണ്യ പ്രവർത്തനം മാത്രം നടത്തിയാൽ പോരാ, അവരുടെ സന്യാസ ജീവിതത്തെ കുറിച്ചും വല്ലവരോടും ഒക്കെ വല്ലപ്പോഴും പറയാനായിട്ട് സാധിക്കണം. ഇത്രയും അങ്ങനെ ഒരു ഒരു സന്ദേശം നമുക്ക് എല്ലാവർക്കും ഒത്തിരി പഠിക്കാനുണ്ട്.
ചരിത്രം ഇങ്ങനെയാണ്. കോറിയിടാൻ, ഒപ്പം സൂക്ഷിക്കാൻ ഒരിടം അതിനാവശ്യമാണ്. ചരിത്രം പകരുന്ന പാഠം മനസ്സിലാക്കാൻ ഇടയ്ക്കൊക്കെ ആ താളുകൾ ഒന്ന് മറിച്ചു നോക്കുകയും വേണം. പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് വർത്തമാനകാലത്തിൽ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ചരിത്രം പ്രഹസനമായും ദുരന്തമായും ആവർത്തിച്ചേക്കാം എന്ന മുന്നറിയിപ്പും ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. ബിഗ് ബുക്കിൻ്റെ 5-ാം താളും അടയുകയാണ്. വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഇരുപുറം നിറയെ പുതിയ വിശേഷങ്ങളുമായി. നന്ദി, നമസ്കാരം.